CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം നീക്കിയ അലോക് വർമ്മ സർവീസിൽ നിന്ന് രാജിവെച്ചു. കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് രാജി. CBIയിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായെന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. തുടർന്നാണ് രാജി. തനിക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടുവെന്ന് രാജിക്കത്തിൽ അലോക് വർമ്മ ആരോപിച്ചു. തനിക്കെതിരെ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ കണ്ടെത്തിയ ആരോപണങ്ങൾക്ക് ഉന്നതാധികാര സമിതിക്ക് മുന്നിലെത്തി മറുപടി നൽകാനുള്ള അവസരം നിഷേധിച്ചുവെന്നാണ് അദ്ദേഹം പരാതിപ്പെടുന്നത്. എല്ലാ നടപടിക്രമങ്ങളും അട്ടിമറിക്കപ്പെട്ടുവെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയുടെ യോഗമാണ് കഴിഞ്ഞ ദിവസം അലോക് വർമ്മയെ നീക്കാൻ തീരുമാനമെടുത്തത്. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയ അദ്ദേഹത്തിന് ഫയർ സർവീസ് മേധാവി സ്ഥാനമാണ് നൽകിയിരുന്നത്. അത് ഏറ്റെടുക്കാതെയാണ് വർമ്മ രാജിവെച്ചിട്ടുള്ളത്. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ട് BJP ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചു. മകരവിളക്ക് ദർശനത്തിനായി ശബരിമലയിൽ പോകാൻ അനുവദിക്കണമെന്നാണ് സുരേന്ദ്രന്റെ ആവശ്യം. സുരേന്ദ്രന്റെ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഹർജി തിങ്കളാഴ്ച വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. സന്നിധാനത്ത് സ്ത്രീയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ കെ സുരേന്ദ്രന് കർശന ഉപാധികളോടെയായിരുന്നു ജാമ്യം ലഭിച്ചത്. സുരേന്ദ്രന് പത്തനംതിട്ട ജില്ലയിൽ കയറാൻ അനുമതിയില്ലെന്നായിരുന്നു പ്രധാന ഉപാധി. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വരരുതെന്ന പോലീസ് നിർദ്ദേശം തള്ളി പന്തളം കൊട്ടാരം. കീഴ്വഴക്കമനുസരിച്ച് തിരുവാഭരണ ഘോഷയാത്രയിൽ നടത്താൻ പന്തളം കൊട്ടാരം തീരുമാനിച്ചു. തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവരുടെ പട്ടിക പതിവ് പോലെ കൊട്ടാരം തയ്യാറാക്കി നൽകി. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധിക്കെതിരായ സമരങ്ങളിൽ സജീവമായി പങ്കെടുത്തവർ തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശം പുറപ്പെടുവിച്ചത്. തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന പേടക വാഹക സംഘത്തിലെയും പല്ലക്ക് വാഹക സംഘത്തിലെയും ആളുകളുടെ പട്ടിക പതിവ് പോലെ കൊട്ടാരം തന്നെ തയ്യാറാക്കി. ഇവരിൽ നിന്ന് കൊട്ടാരം സത്യവാങ്മൂലം വാങ്ങുമെന്ന് കൊട്ടാരം പ്രതിനിധി അറിയിച്ചു. കൊട്ടാര നിർവാഹക സംഘത്തിന്റെ തീരുമാനത്തെ ദേവസ്വം ബോർഡും പിന്തുണച്ചിട്ടുണ്ട്. CBIയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വീണ്ടും സങ്കീർണമാകുന്നു. CBI മുൻ സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയ്ക്കെതിരായ FIR റദ്ദാക്കാനാവില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അസ്താനയും കേസിലെ മറ്റൊരു പ്രതി DCP ദേവേന്ദ്രകുമാറും നൽകിയ ഹർജികളാണ് തള്ളിയത്. CBI തലപ്പത്തെ ഭിന്നതകൾക്കിടെ ആസ്ഥാന പക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതി വിധി. CBI ഡയറക്ടറായിരുന്ന അലോക് വർമ്മ തനിക്കെതിരെ പ്രതികാര നടപടി എന്നോണം രജിസ്റ്റർ ചെയ്തതാണ് ഈ കേസെന്നായിരുന്നു അസ്താനയുടെ വാദം. എന്നാൽ അഴിമതി നിരോധന നിയമത്തിന്റെ ഭാഗമായി CBI സ്പെഷ്യൽ ഡയറക്ടർക്കെതിരെ എടുത്ത കേസ് റദ്ദാക്കാനാവില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതാധികാര സമിതി പുറത്താക്കിയിരുന്നു. തൊട്ടു പിന്നാലെ അദ്ദേഹം സർവീസിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. അതിനിടെയാണ് അസ്ഥാനയ്ക്കെതിരായ FIR റദ്ദാക്കാനാവില്ലെന്ന ഉത്തരവ്. സ്വർണചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം, അതാണ് സത്യം.